സ്നേഹമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കൂടാങ്ങളെ പാർത്ത എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയില്ലേ, നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശ്വത്തിനായി ദൈവം ഒരുക്കുന്ന അവസരത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് സ്ഥിരമായി പഠിക്കാനായിട്ട് ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടതായി കാണുകയാണ്. നമുക്ക് ഓരോ പുസ്തകങ്ങളും വളരെ ആഴമായി പഠിക്കാനും ചിന്തിക്കാനും ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ സമയം വേറിട്ട് കണ്ടെത്തി പഠിക്കാനായിട്ട് ബൈബിളുമായും ഡയറിയുമായിട്ടൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ബൈബിൾ സ്റ്റഡി റെസ്പോൺസ് ഞങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദേവദാസന്മാർ ഓരോ പുസ്തകങ്ങൾ മാറി മാറി എടുക്കുമ്പോൾ ബൈബിളൊക്കെ നമുക്ക് പഠിക്കാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചാൽ ലഭിക്കുന്ന അതേ നിലയിലുള്ളതായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാനിടയായിത്തീരുന്നു. ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവാണ് സഭയെ നിയന്ത്രിച്ചത്, പരിശുദ്ധാത്മാവാണ് അപ്പോസ്തലന്മാരെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് അവർ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി പ്രവർത്തിക്കാനിടയായിത്തീർന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആദ്യമേ സഭയെ കൺട്രോൾ ചെയ്തത് മുഴുവൻ പരിശുദ്ധമാണ്. യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസ്ഥന വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അസാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവെ ഗൈഡ് ചെയ്യും. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധമായ ശക്തിയെ പ്രാപിക്കുകയും പിന്നെ നമ്മൾ പഠിച്ചാൽ ഓരോ അധ്യയനം പഠിക്കുമ്പോഴും അവരെ കൺട്രോൾ ചെയ്ത മുഴുവൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതുപോലെ അനുസരിച്ചാണ് അവർ മുമ്പോട്ട് പോയത്. നമുക്കറിയാം, പത്രോസിലെ പരിശുദ്ധ നിർജ്ജീവനായി ജനത്തോട് സംസാരിച്ചു, 3000 പേര് സഭയോട് ചേരാനായിട്ട് ഇടയായി തീർന്നു. പത്രോസ് മാത്രമല്ല എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നുവെന്ന് നമ്മൾ വായിക്കുന്ന 4:31 വായിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. മേശമേൽ ശുശ്രൂഷിപ്പാനായി തിരഞ്ഞെടുത്തവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം 6:3-5 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചു. ആത്മാവ് ഞാനും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവിടുത്തെ 1 ക്രൈറ്റീരിയ വെച്ചിരുന്നത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ ഏത് ശുശ്രൂഷയ്ക്കും 1-ാം സ്ഥാനം കൊടുത്തിരുന്നത് പരിശുദ്ധാത്മാവ് നിറയപ്പെടുക, പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യപ്പെടുക, പരിശുദ്ധാത്മാവ് നിയോഗം ഏറ്റെടുക്കുക. ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ വളരെ കുറവാണ്. പരിശുദ്ധാത്മാവിനെ ഒരു നെഗറ്റീവായിട്ട് കാണുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെയൊക്കെ അമ്മൻ എപ്പോഴും വിമർശിച്ച് പറയുന്ന ഒരു സ്ഥിതി വിശേഷം വന്നിരിക്കുന്നത് കൊണ്ട് ആത്മനിർഭരമുള്ള ശുശ്രൂഷകൾക്ക് മനുഷ്യർക്ക് ഭയമായി മാറിയിരിക്കുകയാണ്. പാസ്റ്റർമാരായാലും വിശ്വാസത്തിലാണെങ്കിലും പരിശുദ്ധന്മാരുടെ വരങ്ങളിലും ഫലങ്ങളിലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഞാൻ നിന്നോട് പറയുന്നു, പരിശുദ്ധന്മാവിനെ കടന്ന് വിശ്വസിക്കണം. പിതാവേ, പുത്രൻ, പരിശുദ്ധന്മാവ്, പരിശുദ്ധന്മാവിൻ്റെ പ്രവൃത്തികളാണ് നമ്മൾ നിരന്തരമായി അപ്പോസ്തലപ്രവൃത്തി തൊട്ട് മുമ്പോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആത്മാവിനെ നടത്തിപ്പോഴൊക്കെ നമ്മൾ മുൻതൂക്കം കൊടുക്കണം, അതിന് പ്രാധാന്യം കൊടുക്കണം. ആരെങ്കിലും വിമർശിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ ആരെങ്കിലും നമ്മളെ കളിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ നമ്മളതിന് പുറകോട്ട് പോകാൻ പാടില്ല. ആത്മാവിനുള്ള ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകത തന്നെ ഉണ്ട്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി ശരിക്കും പഠിക്കുമ്പോൾ ഓരോ അധ്യായങ്ങളിലും ഓരോ ഖണ്ഡികളിലും പരിശുദ്ധാത്മാവിൻ്റെ ചലനം നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമുക്കും പ്രാപിച്ചെടുക്കേണ്ടതാണ്. ആത്മനിർഭരത്തിന് വേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിനൊരു ദാഹം നമുക്ക് ഉണ്ടാകണം. പണ്ടൊക്കെ സഭകളിലൊക്കെ ഏതെങ്കിലും ശുശ്രൂഷയിൽ ആകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നിറവേ ആവശ്യമായിരുന്നു. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടെന്ന് ബോധ്യമുണ്ടായിരിക്കണമായിരുന്നു. ഞാനൊക്കെ കുമ്മനാട് കൺവെൻഷൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ അന്ന് നേതൃത്വം കൊടുത്ത ദേവദാസന്മാർ പറഞ്ഞ കാര്യമുണ്ട്. അന്ന് പന്തലിൻ്റെ കാലം നാട്ടുമ്പോൾ പന്തലിടുമ്പോൾ ആ പന്തല് ഇടുന്ന ആളുകൾ വരെയും അമ്മയിൽ പരിശുദ്ധമായി നിറയപ്പെട്ടവരായിരിക്കണമെന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. പറയുമായിരുന്നു, ആത്മനിർഭരം ഉള്ളവർ മാത്രമേ പന്തലിൻ്റെ കാലം നാട്ടാവൂ, പന്തലിടാവൂ, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന്. അങ്ങനെയുള്ള നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവാഹമുണ്ടായി. ആ കോമ്പടി കാല് കുത്തുന്നവരൊക്കെ വിടുതൽ പ്രാപിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നും നമ്മൾ ആ പരിശുദ്ധന്മാരുടെ നിയോഗത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. സഭാ ശുശ്രൂഷയിലാണെങ്കിലും അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണെങ്കിലും യൂത്ത് ആക്ടിവിറ്റിയിലുള്ളവരാണെങ്കിലും
അമ്മയുടെ കുടുംബനാഥന്മാരും നായികമാരാണെങ്കിലും ആത്മനില പ്രാപിച്ചവരാണെങ്കിൽ ആ നിയോഗത്തിൽ കുടുംബത്തിൽ മൊത്തമായി അഭിഷേകത്തെ ശക്തി വ്യാപരിക്കാനിടയായി തീരും. ഇന്ന് അതിനെ പ്രാധാന്യമായിട്ട് ആരും കാണുന്നില്ല. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ടായിരുന്നു. അവിടെ അന്ന് ചെയ്യുന്ന കാര്യം പ്രസിദ്ധമാകുന്ന പ്രാപിക്കാത്ത ആളുകളെ പോറിയിരിക്കുന്നവരാണെങ്കിൽ അവരെ മുമ്പോട്ട് കയറ്റി ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടി തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഞാനെൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട്. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആലയത്തിൻ്റെ ഒരു മൂല തൊട്ട് മറ്റേ മൂല വരെ നീന്തി തുടിച്ച് കൈകളടിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാട്ട് പാടാൻ പറയുമ്പോൾ കൈയടിക്കുന്ന പറയേണ്ട കാര്യമില്ലായിരുന്നു. ചിലവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിശുദ്ധമാവിൻ്റെ ആ നിറവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യോഗം നിന്നാലും അവർ അന്യ ഭാഷ നിൽക്കത്തില്ലായിരുന്നു. യോഗം നിന്നാലും അവരെ കയ്യടി നിൽക്കത്തില്ലായിരുന്നു. വീടുകളിൽ പോയിട്ടും അവർ അന്യഭാഷകൾ തന്നെ തുടർന്നിട്ടുള്ളവർ എനിക്കറിയാം. അടുക്കളയിലെ കറിക്ക് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു മാതാവ് ജീവിതത്തിൽ പ്രാർത്ഥിച്ച കർത്താവേ എന്നെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ആമയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ വെച്ച് പരിശുദ്ധന്മാർ ശക്തി പ്രാപിക്കാനിടയായി തീർന്നു, അന്യഭാഷയിൽ സംസാരിക്കാനിടയായി തീർന്നു. ആമേ ജോലി അടുക്കളയിലെ ജോലി നിർത്തിയിട്ട് ആത്മാവ് നിറയപ്പെട്ട അനുഭവങ്ങൾ, പറമ്പിൽ പോച്ച പറിക്കാനും ഒക്കെ പോയ ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വെച്ച് പരിശുദ്ധന്മാർ നിറവുണ്ടായി. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച അനുഭവങ്ങൾ എൻ്റെ ചെറിയ കാല ഓർമ്മയിലുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോയി പറമ്പിൽ പോയി റബ്ബറത്തോട്ടത്തിനിടയിലിരുന്ന് വിട്ടുകൂത്തി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ പരിശുദ്ധന്മാർ ഇറങ്ങി വന്ന് ആത്മാവിന് ശക്തി പ്രാപിച്ചു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു. പരിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റാണ്. അത് ആറിലേക്ക് ദൈവം പകരും. ദാഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുകയാണ് നമ്മുടെ ദൈവം. പലർക്കൊന്നും ദാഹമില്ല, വെള്ളം കുടിക്കണ ദാഹിക്കുമ്പോഴാണല്ലോ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ദാഹിച്ചാൽ വെള്ളം കുടിക്കണം. ഇതുപോലെയാണ് പരിശുദ്ധമെന്ന് പറയാൻ വേണ്ടി ഒരു ദാഹം ഉണ്ടാകണം. നമുക്കിപ്പോൾ പണമൊക്കെ ഉള്ളതുകൊണ്ട് ഇതില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ രീതി എന്ന് പറഞ്ഞാൽ പാട്ട് പാടി മൂന്നാമത്തെ സ്റ്റാർസ് എടുത്ത് പാടുമ്പോൾ രണ്ടോ മൂന്നോ അഞ്ച് കൈയടിച്ച് അമ്മ ഓർഗൻ്റെ ഹൃദയം തെറ്റുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിട്ടാണ് പരിശുദ്ധന്മാരെ കാണുന്നത്. പിന്നീട് അത് നരിയാണിയോളമുള്ള അനുഭവമാണ്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മ നദിയിലേക്ക് നയിക്കപ്പെടുവാൻ ഒരു ആഗ്രഹമുണ്ടായിരിക്കണം. ഞാൻ ഇവിടെ പൗരുഷ്യ പ്രസംഗിക്കുമ്പോഴൊക്കെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ശനിയാഴ്ചത്തെ കാത്തിരിയോഗത്തിലൊക്കെ ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഹോളി സ്പിരിറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ കുഞ്ഞുങ്ങളെ ഹോളി സ്പിരിറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ മെസ്സേജുകൾ ഇടുന്ന് കാണാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ചെല്ലു വിളിച്ച് പറഞ്ഞു ഇവിടെ കാത്തിരിപ്പോയി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് ഡോക്ടറെടുക്ക് വിളിച്ച് പോയി ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ മുറിയിലിരുന്നുകൊണ്ട് ഞാൻ പരിശുദ്ധമായ ഒരു ശക്തി പ്രാപിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരും തലയെ കൈവെക്കുകയോ യാതൊന്നും വേണ്ട, നമുക്ക് ആത്മാവ് നിറയപ്പെടുവാനായിട്ട് റെഡിയായി തീരും. അതിനുള്ള ആവേശം അനുഗ്രഹമുണ്ട്. എനിക്കൊരു സഹോദരി അറിയാം, വീട്ടിലെ ആ കൈയടിച്ച് പാടാനോ ആരാധിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ കൈയടിച്ച് പാടുകയും അന്യഭാഷ സംസാരിക്കുക ചെയ്യുമ്പോൾ ഭർത്താവ് പറയുന്നത് ഹിസ്റ്റീരിയയാണ്, ഇത് മാനസിക രോഗമാണ്, മെൻ്റലാണ് എന്നൊക്കെ പറഞ്ഞ് സൗകര്യം ഒതുക്കുകയാണ്. പക്ഷേ അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ ശരീരം മുഴുവൻ വിറയ്ക്കുകയും അന്യഭാഷകളിലെ സംസാരിക്കാനായിട്ട് അമ്മയെ തുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് അവരാരും കാണാതെ കട്ടുവന്ന് ആരാധന യോഗങ്ങൾ വന്ന് പുറകിൽ വന്ന് നിന്ന് ആരാധിക്കാൻ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം കൈകൊണ്ട് നിൽക്കുമ്പോൾ ഈ സഹോദരി തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കുന്നത് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം വീട്ടിൽ സാന്ത്വമില്ലാത്തതുകൊണ്ട് ലഭിക്കുന്ന സ്ഥലത്ത് വന്ന് കൈയടിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടുകയാണ്, ശക്തിപ്പെടുകയാണ്. അപ്പോൾ നോക്കേണ്ടത് നമുക്കിടെ അങ്ങനെ ഒരു ആത്മാവിൻ്റെ ഒരു ദാഹം അഭിഷേകം നമ്മളിൽ വ്യാപരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പസരപ്പെടുത്തി മുഴുവൻ അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അപ്പസ്തലപ്പെടുത്തിയ ക്ലാസ് എടുക്കാൻ തന്നെ എനിക്കിഷ്ടം വരാനുള്ള കാര്യം, ഞാൻ താല്പര്യമുള്ള കാര്യം, ഈ യുഗം പരിശുദ്ധന്മാരുടെ യുഗമാണ്. പ്രത്യേകിച്ച് 2023 ഇയർ ഓഫ് ഹോളി സ്പിരിറ്റായി നമ്മുടെ പൗർവിഷൻ ചാനൽ അതിന് ഡിക്ലർ ചെയ്തതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് ഒരു വലിയ ആത്മീയ ഉണർവിന് വേണ്ടി ഒരു അണ്ടർഗ്രൗണ്ട് റിവൈവൽ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു ഭാഗവാക്കാകാൻ നമ്മളെ ദൈവമാക്കിയിരിക്കുകയാണ്. നമ്മൾ ആരാണെന്നോ എത്ര സൗകര്യമുള്ളവരാണെന്നോ എത്ര കളറുണ്ടെന്നോ വിദ്യാഭ്യാസമുള്ള കർത്താവ് നോക്കുന്നില്ല. നമുക്കൊരു ആഗ്രഹവും വാഞ്ചയും ഉണ്ടെങ്കിൽ നമ്മളെ ആത്മാവ് നിറയ്ക്കാൻ നമ്മളെ ദൈവം ശക്തനായ ദൈവം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് വിവിധ സഭയിൽപ്പെട്ട ആളുകൾ
ഇതൊരു സഭയുടെ മാത്രം കുത്തകയല്ല, ആർക്കും പ്രാപിക്കാവുന്നതാണ്. ചിലരെ അകത്തേക്ക് അതിനൊരു വലിയ ആഗ്രഹമുണ്ട്. അതെനിക്ക് ഇന്ന് രാത്രി വചനം പറയുമ്പോൾ തന്നെ എനിക്കറിയാം, ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ ആത്മാവ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധമാവിൻ്റെ ശക്തി പകരം ദൈവത്തിന് കഴിയും. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അവരെല്ലാവരും പരിശുദ്ധമായി നിറയപ്പെടാനായിട്ട് നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥി അവരെ ദൈവ ആത്മാവ് നിറയ്ക്കും. അപസ്രപ്രതിന് വായിക്കുന്നത് യോവേല പ്രവചനത്തിലെ വാക്ക് എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സർവ്വജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ആമേൻ അവർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ വൃദ്ധമായ സ്വപ്നങ്ങളെ കാണും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവ് നിറയപ്പെടാനായിട്ട് മാതാക്കൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? അവരെ പ്രൊജക്റ്റ് ചെയ്യാനും അവർക്ക് മെഡിസിൻ്റെ മറ്റ് പല പരിപാടികളുടെയും എൻട്രൻസ് എഴുതി അവർക്ക് പാസ്സാകാനും ഒരു വിദേശത്ത് പോകാനും നമ്മൾ കാണിക്കുന്ന താല്പര്യത്തിൻ്റെ ആയിരത്തിലൊന്ന് ഭാഗം താല്പര്യമുണ്ടോ? നിൻ്റെ കുഞ്ഞുങ്ങൾ ആത്മാവ് നിറയപ്പെടുന്ന ആ കാണുവാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, നിൻ്റെ കുഞ്ഞുങ്ങൾ രണ്ട് പേരെ ഉള്ള അവർ രണ്ട് പേരും പരിശുദ്ധാത്മാ നിറയപ്പെടാനാണെങ്കിൽ അവർ ഏത് രാജ്യത്ത് പോയാലും അവരൊക്കെ നീ വറി ചെയ്യണ്ട, അവരെ കൺട്രോൾ ചെയ്ത് പരിശുദ്ധാത്മാവായിരിക്കും. പാപത്തിനൊക്കെ നീങ്ങുമ്പോൾ പാപം ചെയ്യേണ്ടത് തോന്നൽ അവർക്ക് ദൈവം കൊടുക്കും. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് അവർ ഏത് രാജ്യത്ത് പോയാലും നല്ല ആരാധന അവർ തിരഞ്ഞെടുക്കും. ആരാധന ആലയത്തിൽ പോകും, അവർ നല്ല പാസ്റ്ററുമായി കോണ്ടാക്ട് ചെയ്യും. ഇപ്പോൾ ഒത്തിരി പേരൊക്കെ വിദേശത്തൊക്കെ പോകുന്നൊരു സമയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് മാതാക്കളെ പറയുകയാണ്, അവിടെ നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ, നല്ല സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാൾ, നല്ല താമസം, നല്ല ഭക്ഷണം, നല്ല വാഹനം ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്തേക്കാൾ മുമ്പായി നിങ്ങൾ കരുതേണ്ട കാര്യമാണ് അവർക്ക് നല്ലൊരു ആരാധന സ്ഥലം നിങ്ങൾ കരുതി വെക്കണം. നല്ല ആരാധന എന്ന് പറയുന്നത് നല്ലൊരു സഭയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ലൊരു പാസ്റ്ററും നല്ലൊരു സഭയുമായി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. അവരെ കൺട്രോളിൽ വേണം നിങ്ങൾ അങ്ങോട്ട് അയക്കാൻ അവരെ. എന്നാലും മാത്രമേ അവർക്ക് ആ സഭയുമായി ബന്ധപ്പെട്ട് സ്പിരിച്വലായി വളരാനൊക്കത്തുള്ളൂ. ഞാൻ തിരുവല്ല പട്ടണത്തിലാണ് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നത്. മിഷനറി ഹോസ്പിറ്റലിലെ, സൈപ്പറ്റ ഹോസ്പിറ്റലിലെ, അതുപോലെ തന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റലൊക്കെ തുടങ്ങി ഒത്തിരി സ്ഥാപനങ്ങൾ, ഇവിടെ മറ്റേ വീട്ടിൽ തുടങ്ങിയുള്ള പഠനങ്ങളുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം പേര് കുഞ്ഞുങ്ങളുടെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരാറുണ്ട്. ഒരു ടീമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് മിഷനറി മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട്. അവർക്ക് ആവേശത്വമാണ് വരുന്നത്. ചിലരെ മാതാപിതാക്കൾ നേരത്തെ തന്നെ നമ്പർ എടുത്ത് വിളിക്കും, നെറ്റി നിൽക്കേണ്ട നമ്പർ എടുത്ത് വിളിക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മോളവിടെ പഠിക്കുന്നു, മോളെ പഠിക്കാൻ വരുന്നവിടെ ആരാധനയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, എപ്പോഴാ സമയം, ടൈമിങ് എപ്പോഴാ, ഭക്ഷണം കെയർ ചെയ്യണേ, ഒരു വിളിക്കണേ, പറയണേ എന്നൊക്കെ പറയാറുണ്ട്. എനിക്കപ്പോൾ അവരെയൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർ എന്തുമാത്രം കൺസേൺ ആണ്, അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കൺസേൺ ആണ് എന്ന് മനസ്സിലാക്കുകയാണ്. അവർക്ക് റെഗുലറായിട്ട് ഇപ്പോൾ പല ബാച്ചുകൾ കഴിഞ്ഞു, 5 വർഷമൊക്കെയാണ് മെഡിസിൻ പഠിക്കുന്നത്. 5 വർഷം റെഗുലറായിട്ട് വന്ന് സഹായത്തിൽ കൂടുന്ന കുഞ്ഞുങ്ങൾ അവർ മറ്റുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കൂടുതൽ കുഞ്ഞുങ്ങൾ വന്നിരുന്നു, അമ്മേനെ അവർ വിളിച്ചുകൊണ്ട് വരികയാണ്. ഞായറാഴ്ച ആരാധനയ്ക്ക് തലേദിവസം അവർ വിളിച്ചു വയ്ക്കും. ചിലർക്ക് വണ്ടികൾ വിട്ടു കൊടുക്കണമെങ്കിൽ വണ്ടികൾ വിട്ടു കൊടുക്കും. ഏത് രാജ്യത്ത് പോയാലും നല്ല നല്ല ചർച്ചകളുണ്ട്, സഭകളുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധമാരുടെ പഠിപ്പിക്കലുള്ള, പരിശുദ്ധ നിയോഗങ്ങളുള്ള സഭകളുമായി കോണ്ടാക്ട് ചെയ്ത് ഒരു ഞായറാഴ്ച നല്ല ആരാധന അവർക്ക് കിട്ടിയാൽ ആ വരുന്ന കമ്മിങ് ആ അടുത്ത് വരുന്ന ആഴ്ചകൾ മുഴുവൻ അവർ പരിശുദ്ധമായി കൺട്രോൾ ചെയ്യപ്പെടുന്നവരെത്തിയിരുന്നു. കുഞ്ഞുങ്ങൾ ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് പോയി. അപ്പോൾ ആ വീട്ടിലെ അപ്പനും അമ്മയും എന്നോട് പറയുകയാണ്, അടുത്ത മാവനെ അവൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ്, ആ പ്ലസ് ടുവിന് പഠിക്കാൻ അവന് കൂടുതൽ ഉത്സാഹം ബൈബിൾ വായിക്കാനും സൺഡേ സ്കൂളിൻ്റെ ക്ലാസ്സിൽ പഠിക്കാനുമാണ്. അപ്പോൾ എപ്പോഴും അവൻ്റെ കയ്യിൽ ബൈബിളും സൺഡേ സ്കൂൾ പുസ്തകവും ഉണ്ട്, അവൻ കൂട്ടത്തിൽ മറ്റേതും പഠിക്കും. എന്നാൽ കൂടുതൽ ഇൻട്രസ്റ്റ് ബൈബിൾ വായിക്കാനും ബൈബിൾ പഠിക്കാനും അതോടൊപ്പം തന്നെ ഈ സൺഡേ സ്കൂളിൻ്റെ ക്ലാസ്സിൽ പഠിക്കാനുമാണെന്ന് അവർ പറയുക. അപ്പോൾ സംഭവിച്ച കാര്യം അവർ ഇങ്ങോട്ട് പറയുകയാണ്, പഠിക്കുന്ന കാര്യത്തിൽ വന്നപ്പോൾ അതിനെല്ലാം ഏറ്റവും ടോപ്പ് ടോപ്പ് മാർക്ക് കിട്ടാൻ തുടങ്ങി. സത്യം പഠിക്കാനുള്ള കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ അവന് കുറച്ച് പഠിക്കാൻ സമയം എടുക്കുന്നുള്ളൂ. ബൈബിൾ വായിക്കാനും സൺഡേ സ്കൂളിൻ്റെ പുസ്തകം റെഫർ ചെയ്ത് പഠിക്കാനും കൂടുതൽ താല്പര്യം കാണിച്ചപ്പോൾ സംഭവിച്ച കാര്യം, സ്കൂളിൽ കോളേജിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. ബൈബിൾ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നതാണ്.
അപ്പൊ അതിന്റെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാകാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ അപ്പോസ്തലപ്രവൃത്തി ഞാൻ പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി പറയുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നമുക്കുണ്ടായിരിക്കണം. നാവിഗേറ്റർ ഒരു വണ്ടിയെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമ്മളെ മനസ്സിൽ നമുക്ക് തോന്നുന്നു എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഇതുവഴി പോകണം, ഇതുവഴി പോകണ്ട, ദൈവത്തിൻ്റെ നടത്തിപ്പൊൾ എന്താണ് എന്തല്ല. ചെല്ലു പ്രവാചകമ്മടക്കെ പോയാലേ അവർ കിട്ടത്തുള്ളൂ. പക്ഷെ അഭിഷേകമുള്ള പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എപ്പോഴും പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പരിശുദ്ധമ നിറവ് പ്രാപിച്ച് രാവിലെ ശരിക്കും ശക്തിയെടുത്ത് പ്രാർത്ഥിച്ച് വചനപ്രകാരം ഒരുങ്ങി കഴിയുമ്പോൾ നമ്മളെ ഇടപെട്ട പല കാര്യങ്ങളും ദൈവം ഒഴിവാക്കി തരും. അപകടങ്ങൾ വരുമ്പോൾ അപകടങ്ങൾ വരാതെ ഒഴിവാക്കി തരും. അനർത്ഥങ്ങൾ വരാതെ ഒഴിവാക്കി തരും. ദൈവം തൻ്റെ ദൂതനെ മുൻപാട്ടയക്കും. നക്ഷത്രം നോക്കിക്കൊണ്ടാണ് വിദ്വാൻമാർ യേശുവിനെ സെർച്ച് ചെയ്ത് പോയത്. നക്ഷത്രത്തേക്കുള്ള നക്ഷത്രത്തെ നോക്കി നോക്കിപ്പോയി. നക്ഷത്രത്തിലുള്ളതായ അവരെ കാഴ്ച മാറിയപ്പോഴാണ് അവർ തെറ്റി ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ പോയത്. ദൈവത്തോടുള്ള ആ ഡയറക്ഷനും പരിശുദ്ധമുള്ള ഡയറക്ഷനും നിന്നിലുണ്ടെങ്കിൽ നീ ശരിയായ ഡെസ്റ്റിനിൽ ചെന്ന് ചേരും. അതല്ലെങ്കിൽ നിന്നെ പാളിപ്പോകും, ജീവിതം നിന്നെ പാളിപ്പോകും, പതറിപ്പോകും. നിന്റെ കുഞ്ഞുങ്ങളും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ശരിയായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മളെ നടത്തണം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരു സഭ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സഭയും പാസ്റ്ററും അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിലും ഫലങ്ങളിലും പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും വെളിപ്പെടുത്തി തരും. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെട്ട് വരുവാനിടയായി തീരും. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കർത്താവിനെ നിറയ്ക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയിലൊക്കെ 10, 30, 40 വർഷമായിട്ട് ഇപ്പോഴും പരിശുദ്ധമായി ശക്തി പ്രാപിക്കാത്ത ആളുകളുണ്ട്. അവർ കുറച്ച് നാൾ കിട്ടാതിരുന്നപ്പോൾ പിന്നെ കിട്ടിയവരെ വിമർശിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ പ്രാർത്ഥന നിർത്തി. ഓ, ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു പാസ്റ്റർ, ഇനി കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥന നിർത്തിയതിനോട് എത്ര പേർ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അത് നിർത്താനുള്ളതല്ല. ദൈവം എപ്പോഴത്തെ നമ്മളാരുള്ള കുറവുകൾ ഏറ്റുപറയണം, തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ ഏറ്റു പറയണം, ക്ഷമ ചോദിക്കണം, ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവ് തെറ്റുകൾ വന്നു പോയെന്ന് പറയണം. അങ്ങനെ പറയാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ ഈഗോ വലുതായി നമ്മുടെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു പാസ്റ്റർ പ്രസംഗം പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹങ്ങൾ സംസാരിച്ച് കളയരുത്. ദൈവത്തെങ്ങളിൽ നിന്ന് ഏറിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമ്മൾ തയ്യാറാക്കണം. പരിശുദ്ധാത്മാവിന് മുൻതൂക്കം കൊടുക്കണം. മുൻതൂക്കം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവം നമ്മളെ പകരും. ആത്മശക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ സൂക്ഷ്മമായി ഈ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്, അപ്പോസ്തലന്മാരെല്ലാം പരിശുദ്ധമായി വിധേയപ്പെട്ടിരുന്നു. വരുന്ന ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രാധാന്യം മനസ്സിലാകും. ആ പ്രാധാന്യം മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 11:19 സ്റ്റെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവ ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോട് വചനം സംസാരിക്കാതെ ഫൊയ്നിക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ സഞ്ചരിച്ചു. അവരിൽ ചില കുപ്രോസ്കരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോസ്തലപ്രവൃത്തി 11:19 വാക്യമാണ് വായിക്കുന്നത്. സുവിശേഷം അറിയിച്ചു, കർത്താവിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കണേ, ഈ സ്തെഫാനോസിൻ്റെ കാലത്തുണ്ടായ ഉപദ്രവം മൂലമായിട്ട് അപ്പോസ്തലന്മാർ ചിതറപ്പെട്ടു പോയി, വിശ്വാസം ചിതറിപ്പോയി. സ്തെഫാനോസിനെ കൊന്നപ്പോഴത്തേക്ക് ആളുകളെല്ലാം 4 വശത്തും പാറിപ്പോയി. പക്ഷെ പാറിപ്പോയവരെല്ലാം ഓടിപ്പോയവരെല്ലാം ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞ താടിക്ക് കൈ കൊടുത്തിരിക്കുകയായിരുന്നില്ല. ചിതറിപ്പോയവരെല്ലാം എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം അവർ സുവിശേഷം പറഞ്ഞു. ഒരു വിശ്വാസിയുടെ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഏത് സ്ഥലത്ത് പോയാലും സുവിശേഷം അറിയിക്കുക. അന്നത്തെ കാലത്ത് ഭക്തന്മാർ ചെയ്ത കാര്യം അതാണ്. അവരെ ആയിരുന്ന സ്ഥലങ്ങൾ അവർക്ക് സാധനം കിട്ടിയില്ല.
പക്ഷേ പോയ സമയം സുവിശേഷം അറിയിച്ചു. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ സുവിശേഷത്തിന് എതിരായി ഭയങ്കര തടസ്സം വന്നിരിക്കുന്ന സമയമാണ്. മത ബില്ലുകളെ അമേൻ ഒക്കെ കൊണ്ടുവന്നിട്ട് സുവിശേഷം പല തടസ്സങ്ങൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, തടസ്സങ്ങളുള്ള കാലഘട്ടത്തിലാണ് സഭ വളരെ വളർന്നിട്ടുള്ളത്. നിയമം കൊണ്ടോ കോടതി കൊണ്ടോ ചങ്ങല കൊണ്ടോ ബന്ധിക്കാനൊക്കുന്നൊരു കാര്യമല്ല സുവിശേഷം. സുവിശേഷം ഏറ്റവും കൂടുതൽ പടർന്നത് തടസ്സങ്ങൾ വന്ന കാലഘട്ടങ്ങളിലാണ്. തടസ്സങ്ങൾ വരുമ്പോൾ ഓർത്തോണം അതിൻ്റെ അപ്പുറത്തൊരു ആർത്ത് ഒരു ഒരു ഉയർച്ച, ഒരു ഫലം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി മനസ്സ് നമുക്കുണ്ടാകണം. ആ മനസ്സുള്ളപ്പോഴാണ് ദൈവപ്രതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നത്. ഇവിടെ സ്റ്റേഫാനോസ് മരിച്ചപ്പോഴുണ്ടായ ആ പ്രതിസന്ധിയിൽ അവരെല്ലാം ഒരേ സ്ഥലത്ത് കൂടിയിരുന്നവരെല്ലാം ചിതറിപ്പോയി. ചിതറിപ്പോയവർ പോയ സ്ഥലങ്ങളിൽ സുവിശേഷം പറയാൻ തുടങ്ങി. ഇവിടെയൊക്കെ സംസാരിക്കുക, ഫീനിക്ക, കുപ്രോസ്, അന്ത്യോക്യ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അപ്പോൾ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ അന്ത്യോക്യ ചെന്നപ്പോൾ അവർ യവനന്മാരോടും യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ചിതറിപ്പോയവരൊക്കെ ജാതി മത ഭേദമന്യേ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറയുമ്പോൾ അവർ കേൾക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ എന്നല്ല വിഷയം, നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ പറയുക എന്നുള്ളതാണ്. പല ആളുകളും എന്താ കുഴപ്പമെന്ന് അറിയാൻ അവരെ വിഷമിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ കേട്ടില്ലേ എന്തോ ചെയ്യും. അവർ കേൾക്കുന്നുണ്ടോ എന്നത് നമ്മുടെ വിഷയമല്ല, അവരനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, പറയുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പരിശുദ്ധമാർ ശക്തി പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതൽ സുവിശേഷം അറിയിച്ചിരിക്കും. അപ്പോന്ന സ്ഥലങ്ങളിലെല്ലാം പറയും, സദ്വർത്താനമാണ്, ഗുഡ് ന്യൂസാണിത്, ഇത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യും. അപ്പോൾ ദൈവം ചെയ്യാനായി നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു അറിയിച്ചു, കർത്താവിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിനുള്ളിൽ തിരിഞ്ഞു. അപ്പോൾ എവരെ സുവിശേഷം പറഞ്ഞപ്പോൾ എവരെ സ്വന്തം ബലത്തിലല്ല പറഞ്ഞത്, അവർ പരിശുദ്ധമ നിറവിലാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ദൈവത്തിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരാൾ സുവിശേഷം പറയുമ്പോൾ അവനോട് കൂടെ ദൈവത്തിൻ്റെ കൈയുണ്ട്. അതിൻ്റെ പുറകിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. വെളിപ്പെടുത്തി കണ്ടാൽ ഞാൻ വാതിക്കുന്നു മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് ഒരുമിച്ച് അത്താരം കഴിക്കും. അപ്പോൾ ഒരിക്കൽ ഒരാൾ സുവിശേഷം പറയുമ്പോൾ അവന് ഹൃദയം തുറന്ന് അത് അകത്തേക്ക് കയറുന്നത് അവനല്ല, അത് അവൻ്റെ ആ പ്രത്യേകത കൊണ്ടല്ല, അവനിലേക്ക് വരുന്ന ആത്മാവിന് ശക്തിയുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കൃപ ദൈവം കൊടുക്കുകയാണ്. വേണ അടയ്ക്കാം, വേണ തുറക്കാം. എന്നാൽ തുറക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വ്യാപാരം, ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധമായ ഒരു നിയോഗം അതിന് ആവശ്യമുണ്ട്. ദൈവവചനം എഴുതി പരിശുദ്ധമാവിലാണ്, ദൈവദാസം പ്രസംഗിക്കുന്ന വചന പരിശുദ്ധമാവിലാണ്, നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധമാവിലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന് ഈ കാര്യത്തിൽ വലിയ നിയോഗമുണ്ട്. ആ നിയോഗങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനം പറയാനും പഠിപ്പിക്കാനും നമ്മൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ വചനം മുഖം നോക്കാതെ പറയാൻ തയ്യാറാകണം. അവന് സ്വീകരിക്കുമോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സുവിശേഷം പറയാതൊരാൾ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ അവർ വിശ്വസിക്കും? വിശ്വസിച്ച് വേണ്ട അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനായിട്ട്. ഇന്നത്തെ ഈ പ്രത്യേക ശുശ്രൂഷ ഞാൻ പറയട്ടെ, ആത്മാവ് നിങ്ങൾ കീഴ്പ്പെടണം. നിങ്ങളുടെ വീട് പരിശുദ്ധമാവുടെ നിയന്ത്രണത്തിലായിരിക്കണം. നിങ്ങളുടെ ശരീരം പരിശുദ്ധമാവുടെ നിയന്ത്രണത്തിലായിരിക്കണം. നിങ്ങളുടെ ബുദ്ധി പരിശുദ്ധമാവുടെ നിയോഗത്തിലായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന പോലും ആത്മ നിറവിലായിരിക്കണം. ബുദ്ധിയിലുള്ള പ്രാർത്ഥനയെക്കാളും ആത്മയിലുള്ള പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. പൗലോസ് പറയുന്നു, എനിക്ക് ബുദ്ധിയിൽ പ്രാർത്ഥിക്കാൻ അറിയാം, ആത്മാവിലും പ്രാർത്ഥിക്കാൻ അറിയാം. പൗലോസ് വേറെടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് തന്നെ സംസാരിക്കുന്നത്. ഇന്നിതൊക്കെ കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. അന്യഭാഷയോ പ്രവചനമോ വെളിപ്പാടോ ഇന്നോ അങ്ങനെ ഉണ്ടോ പാസ്റ്ററേ എന്നൊക്കെ ചോദിക്കുന്നത്. ആർക്കും തന്നെ ശരിക്കും ആണെന്നില്ലോ, ശരിയാ പ്രവചനം കൊടുത്ത് കേൾക്കുന്നില്ലല്ലോ, നിനക്കില്ല എന്നുള്ളത് കൊണ്ട് അതില്ലെന്ന് വരുന്നില്ല. ഈ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ തലമുറയിൽ എന്നെ നീ ആത്മാവിനാളെ നിറയ്ക്കണമേ, ഒരു പ്രവാചക ശുശ്രൂഷ എനിക്ക് തരണമേ,
ഞാൻ കൈതൊടുമ്പോൾ രോഗി സൗഖ്യമാകണം. ഞാൻ കയറുന്ന ഭവനങ്ങൾ അവകാശം പ്രാപിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണം. ബുദ്ധിയോടുള്ള പ്രാർത്ഥന മാത്രമല്ല ആത്മാവിനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ആധാരങ്ങൾ ഞാൻ വിട്ടുതരുന്നു കർത്താവ്. എൻ്റെ ബുദ്ധിയുടെ കൺട്രോൾ അങ്ങേക്ക് വിട്ടുതരികയാണ്. അങ്ങനെ ചലിപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആൾമാറിയവരായി ആത്മാവിൻ്റെ ശക്തിയിലും അഭിഷേക കൃപ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. അപ്പോസ്തലൻ പ്രതിപാദിച്ചു തീരുമ്പോൾ എൻ്റെ ആഗ്രഹം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ആത്മാവിൽ നിറയപ്പെടണം. പരിശുദ്ധമായ നിയോഗം നിങ്ങൾക്ക് ഉണ്ടാകണം. പരിശുദ്ധൻ്റെ അഭിഷേകിപ്പോൾ ഏത് രാജ്യത്തിരുന്നുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടാലും നിങ്ങൾ ഒറ്റയ്ക്ക് വേണമെങ്കിലും കുടുംബമായിട്ടാണെങ്കിലും നിങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളിലേക്ക് ആത്മാവിൻ്റെ ശക്തി ദൈവം അയക്കുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. നിങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളത് ഞങ്ങളെ വിളിച്ചറിയിക്കണം, മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്കും പരിശുദ്ധ നിയോഗത്തെ ദൈവം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.